ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു മെഴുക്കുരുട്ടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കൂർക്ക എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ കൂടെ ഒരു മെഴുക്കുരുട്ടി ഇട്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ട് നമ്മുടെ മെഴുക്കുരുട്ടി കൂടുതൽ ടേസ്റ്റ് ആക്കുന്ന രീതിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ കൂർക്ക മുട്ട മെഴുക്കുരുട്ടിയാണിത്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു മെഴുക്കുരുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു കറികളും കൂടാതെ ചോറുണ്ടും, ഉറപ്പായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കൂർക്ക മുട്ട മെഴുക്കുരുട്ടി ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കിലോ കൂർക്ക എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു 15 ഉള്ളി വേണം, 3 പച്ചമുളക്, 2 3 2 കറിവേപ്പില, 3 മുട്ട. അപ്പോൾ നമുക്ക് ആദ്യം കൂർക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും എല്ലാം ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം വേണം നമ്മുടെ മെഴുക്കുരുട്ടി ആക്കിയെടുക്കാനായിട്ട്. ആദ്യം നമുക്ക് കൂർക്ക വേവിക്കാൻ വയ്ക്കാം. കൂർക്ക വേവിക്കാൻ വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ വേവിക്കാൻ വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പകുതി വേവിച്ചെടുത്തിരിക്കുന്ന കൂർക്കയാണിത്. അതിലേക്കാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിക്കാനായിട്ട് നമ്മൾ ഒന്നുകൂടി വേവിക്കുന്നത്. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ കൂർക്ക വേവിക്കാനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാനിത് 1/2 കിലോ കൂർക്കയ്ക്ക് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 തണ്ട് കറിവേപ്പിലയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരുപാട് ചെറുതായി പോകണ്ട, ഒരു മീഡിയം പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കൂർക്കയിലേക്ക് എരിവ് വേഗം പിടിച്ചു വരാനാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ. എത്ര വേണമെങ്കിലും, ഒരു 4-5 പച്ചമുളക് എടുക്കാം അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ മുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 3 പച്ചമുളക് ചേർത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഈ കുറുക്കയിലെ വെള്ളം വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കുക. വേഗം തന്നെ വെള്ളം വറ്റി വരും, അധികം സമയം എടുക്കില്ല. അപ്പോൾ കുറുക്കയിലെ വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ നീളത്തിൽ മുറിച്ചെടുക്കുകയോ ചെയ്യാം. അതിനുശേഷം മെഴുക്കുരുട്ടി ആക്കിയെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെഴുക്കുരുട്ടി ആക്കുമ്പോൾ ആദ്യം നമ്മൾ മുട്ടയാണ് ചേർക്കേണ്ടത്, അതിന് ശേഷമാണ് കൂർക്ക ചേർക്കേണ്ടത്, ഇല്ലെങ്കിൽ കുഴഞ്ഞു പോവും. അപ്പോൾ കൂർക്ക ഒന്ന് വെന്ത് വരട്ടെ. ഇത് തുറന്നു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്താൽ മതി കേട്ടോ, അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം എന്നില്ല. അപ്പോൾ നമ്മുടെ കൂർക്കത ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം ചേർന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വേറെ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് മെഴുക്കുരുട്ടി ആക്കിയെടുക്കാൻ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടയും കൂടി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനുള്ളതാണിത്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ കടുക് ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ചേർക്കുന്നതുകൊണ്ടാണ് കടുക് ചേർക്കാത്തത്. അപ്പോൾ മുട്ടയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം. അതുപോലെ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ മുട്ടയ്ക്ക് ടേസ്റ്റ് കൂടുതൽ വരും. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാമെന്ന് പറയുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഒരുപാടങ്ങ് വഴന്നു പോകണ്ട. എന്താണെന്ന് വെച്ചാൽ, മുട്ടയൊക്കെ ചേർക്കുമ്പോൾ കറക്റ്റായി വന്നോളും. ഒന്ന് ലൈറ്റായിട്ട് കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കൂർക്കയിൽ കറിവേപ്പില ചേർത്തിട്ടുണ്ടെങ്കിലും കറിവേപ്പില എത്രയോ ചേർക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഴുക്കുരുട്ടി പെർഫെക്റ്റ് ആവില്ല. മുട്ടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുമെങ്കിലും കൂർക്കയ്ക്ക് അത്ര ടേസ്റ്റ് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളി തന്നെ ചേർക്കുന്നത്. ഉള്ളി നന്നാക്കി എടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട, കുറച്ച് ഉള്ളിയല്ലേ ഉള്ളൂ. അത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നന്നാക്കി എടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഉള്ളിയിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയിലേക്കും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഉപ്പും കൂടെ ആകുമ്പോൾ കൂടിപ്പോവും. കുറുക്കയുടെ ഉപ്പും ഉള്ളിയുടെ ഉപ്പും എല്ലാം കൂടി വേണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിയിലേക്ക് ഉപ്പ് ചേർക്കാതിരിക്കുന്നത്. ഇനി ഉള്ളി ഒന്ന് കളർ മാറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഒരുപാട് കളർ മാറുന്നതിന് മുന്നേയായിട്ട് നമുക്കിതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക.
ഞാനിപ്പോൾ ചതച്ച മുളകാണ് ചേർക്കുന്നത്. ഫ്രഷായിട്ട് വീട്ടിൽ തന്നെ ചതച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ച് വ്യത്യാസം വരുത്താട്ടോ. ഒരു ടീസ്പൂൺ എന്നുള്ളത് ഇത് മുട്ടയ്ക്കും എല്ലാം ആവശ്യമായ മുളകാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് മുളകുപൊടിയോ മുളകോ ചേർക്കാട്ടോ. ഞാൻ കുറച്ചുകൂടി മുളക് ചേർക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് എരിവ് കുറവായിട്ടാണ് തോന്നുന്നത്. ഞാനൊരു കാൽ ടീസ്പൂണും കൂടി ചേർക്കാൻ പോവാണ്. മുളകൊന്ന് കുക്കായി വരട്ടെ. നല്ല ചൂടെണ്ണ ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ മുളക് കുക്കായി വരും. മുളക് പൊടിയാണെങ്കിലും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും പൊടി. മുളകൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. മൂന്നോ നാലോ മുട്ട ചേർക്കാട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിപ്പോൾ മുട്ട ചേർക്കാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. വലിയ പീസുകളായിരിക്കണം മുട്ട, ചെറിയ പീസുകളായി പോരുത്. മുട്ട ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് ഇളക്കിയെടുക്കാം. തീരെ ചെറിയ പീസുകളായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ ഭംഗിയും ഉണ്ടാവില്ല, കഴിക്കാൻ ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചെറിയ പീസുകളായി പോരുതെന്ന് പറയുന്നത്. ഇതുപോലെ മറിച്ച് മറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുട്ട കുക്കായി വന്നോളും. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂർക്ക ചേർത്ത് കൊടുക്കാം. മുട്ട ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെയായിട്ട് നമുക്ക് കൂർക്ക ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ, കൂർക്കയിലേക്ക് എരിവ് പിടിക്കാനാണ് നമ്മൾ മുട്ട ഫുള്ളായിട്ട് കുക്കായി വരുന്നതിന് മുന്നേ തന്നെ കൂർക്ക ചേർക്കുന്നത്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള കൂർക്കയും കൂടി ചേർക്കാം. ഇല്ലെങ്കിൽ കൂർക്കയിൽ എരിവ് പിടിച്ചു വരില്ല. മുട്ടയും കൂർക്കയും എല്ലാം നന്നായിട്ട് മിക്സായി വന്നാൽ എരിവൊക്കെ പിടിച്ചുള്ളൂ. പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തതുകൊണ്ട് ചെറിയൊരു എരിവ് ഉണ്ടാവും കൂർക്കയ്ക്ക്. ഇനി ഞാൻ ബാക്കിയുള്ള കൂർക്കയും കൂടി ചേർക്കട്ടെ. ചട്ടി നല്ല ചൂടായതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂർക്ക മുഴുവൻ നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ വലിയ പീസുകളുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കൂർക്ക ചേർത്തപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. മുട്ട വലിയ പീസുകളുള്ളത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു രണ്ട് മിനിറ്റ് ഈ മുട്ടയും കൂർക്കയും ചേർന്ന് മിക്സായി വരാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക, ഹൈ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കൂർക്കയും മുട്ടയും ചേർന്ന് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഴുക്കുരുട്ടിയുടെ പരിപാടി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മെഴുക്കുരുട്ടി നമ്മൾ ദാ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മെഴുക്കുരുട്ടി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മുട്ടയും കൂർക്കയും വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾക്കൊക്കെ ഒരു ലൈക്കും കൂടി മറക്കാതെ തരുക കേട്ടോ. പിന്നെ ഉണ്ടാക്കി കഴിച്ചിട്ട് തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഉണ്ടാക്കി കഴിച്ചിട്ട് തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ കുറേ ആളുകൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.